Ahí partiendo la നിങ്ങളാരാ? എനിക്കിനി രണ്ട് വധശിക്ഷ കൂടി നടപ്പാക്കാനും ജഡ്ജിയും ആരാച്ചാരും ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇനി ഒരല്പം തിരക്കിലായി. നമ്മുടെ മമ്മൂക്കനും കറക്റ്റ് ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത മൂന്ന് പെണ്ണുങ്ങളുണ്ട്. ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം. കേരളം എന്താണെന്ന് അറിയാം? അത് തിളച്ച ചായയാണ്. സുമിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണാം. കാണണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു 80s ഗേൾ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇന്നൊരു 80s ഫീലിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇംഗ്ലീഷിന് സംസാരിക്കുന്നതേ അല്ലായിരിക്കും, ഞാൻ ഇന്ന് മലയാളത്തിൽ മാത്രമായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കട്ട്റൂമിന്റെ വേദിയിൽ ധാരാളം അതിഥികൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു അതിഥി ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു അതിഥിയാണ്. ഈ അതിഥിയുടെ കണ്ണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മീനിന്റെ പോലത്തെ കണ്ണുകളാണ്, താമര ഇതളുകൾ പോലത്തെ ചുണ്ടുകളും, പിന്നെ ആപ്പിൾ പോലത്തെ കവിളുകളും, അങ്ങനത്തെ ഒരു എന്താ പറയാ, കാർ മേഘങ്ങളെ പോലത്തെ മുടിയും, അങ്ങനത്തെ ഒരു ഭയങ്കര സുന്ദരി കുട്ടിയാണ് വന്നിരിക്കുന്നത്. ഹർ നെയിം ഇസ് ഐശ്വര്യ. ഐശ്വര്യ, ഞണ്ണുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന മൂവിയുടെ ഹിറ്റിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക്, കട്ട്റൂമിന്റെ വേദിയിലേക്ക് ഒരു ചെറിയ ഇടവേളയായിട്ട് വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് ഐശ്വര്യ ഓൺ ടു ദ സ്റ്റേജ്. നെഞ്ചിൽ സൂചി കൊണ്ട പോലെ എന്താണ്, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? മീന്റെ ഷേപ്പിലുള്ള അത്രയും നല്ലൊരു കണ്ണും, പിന്നെ ഭയങ്കര ഒരു ഇതളുകളും, താമരയുടെ ഒക്കെ ഒരു ഇതളുകളും, പിന്നെ കാർ മേഘം പോലത്തെ മുടി, കറക്റ്റ് ആണ്. സീരിയസ്ലി, ഇതിന്റെ പാട്ട് ഇപ്പൊ വന്ന ഇൻട്രോഡ് ആ പാട്ട് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ഐഷുവിനെ എല്ലാരും കണ്ടിട്ട് കേരളത്തിലെ ആമ്പിള്ളേരെല്ലാരും, ആരാണ് ഈ പെൺകുട്ടി, ആരാണ് ഈ പെൺകുട്ടി. സി, ഒരുമിച്ച് അവരെല്ലാരും ഇങ്ങനെ ചോദിക്കും, ബിക്കോസ് അത്രയ്ക്ക് ഒരു ഡിഫറെന്റ് ലുക്കാണ് ഐഷുടെ. ആക്ച്വലി ഐഷുവും ഞാനും നോൺ ഈച്ച് അതർ ഫോർ മെനി ഇയേഴ്സ് നൗ അല്ലേ. അപ്പോഴൊക്കെ ഐഷു ഭയങ്കര ഭയങ്കര ജോളി, ഭയങ്കര ടോക്കറ്റീവ് ആണ്. എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ ശിവ സെല്ലിംഗ് മീ, എനിക്ക് സ്റ്റേജിൽ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണെന്ന് പറയുക. ഐ തിങ്ക് ഈ ഒരു കട്ട്റൂമിന്റെ സ്റ്റേജിൽ നിന്ന് പോകുമ്പോഴേക്കും അത് ആ ടെൻഷനൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് പോയാൽ മതി. വട്ട് യു തിങ്ക്? ആൻഡ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള? ലൈക്ക് ദറ്റ് മൂവി ഇറ്റ് സെൽഫ് ഇസ് ഇറ്റ്സ് എ ഹ്യൂജ് ഹിറ്റ് അല്ലേ. ഞാൻ ഇനി സംസാരിക്കുന്നില്ല, യു ടോക്ക്. ഒരുപാട് സന്തോഷം തോന്നി ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റാവുക, അതും ഇത്രയും നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഇത്രയും നല്ലൊരു സ്റ്റോറിയുടെ പാർട്ടാവാൻ പറ്റുക, അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്ന സംഭവമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് വർക്കിംഗ് വിത്ത് നിവിൻ പോളി? പാവമാണ്, ഭയങ്കര നല്ല മനുഷ്യനാണ്, ഒരുപാട് നല്ലൊരു കോ സ്റ്റാർ ആണ്. പിന്നെ ലൈക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ, കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ഗ്രോത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പം നമ്മുടെ സിനിമയാണെങ്കിലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് വിഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അത് ഫെസ്റ്റിവൽസിന് അയക്കണം, അൽത്താഫിൻ്റെ കുറച്ചും കൂടെ അൽത്താഫിനെ റീച്ച് ആവണം, പിന്നെ മുകേഷേൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ആണെങ്കിലും. ഇപ്പം പ്രൊഫഷണലി നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് എപ്പോൾ വേണോ വിളിക്കാം, ഐ ക്യാൻ ആസ്ക് ഹിം ഡൗട്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി എൽസ് വുഡ് ഡു ലൈക്ക് ദാറ്റ്. ആൻഡ് ഒരു മൂവി ഇപ്പോൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും ആ ഒരു ഫൈനൽ സ്റ്റേജ് വരെ ഹി വാസ് ദേർ ത്രൂഔട്ട് ഹി വാസ് ദേർ ആൻഡ് ഹി ഈസ് എ സൂപ്പർ സ്റ്റാർ. അതൊന്നും ആലോചിക്കാതെ ഹി ഈസ് ദേർ ത്രൂഔട്ട് ആ ഒരു മൂവി. അത് എത്ര അതിൻ്റെ ബെസ്റ്റ് ആ മൂവിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഹി വാസ് ദേർ. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി എൽസ് വുഡ് കറക്റ്റ് ഇങ്ങനെ നിൽക്കുമോ എന്നുള്ളത് അറിയാം. മാത്രമല്ല, ഐ ഓൾസോ ഫീൽ ലൈക്ക് ഈ മൂവിയുടെ ട്രെയിലറിനെയും പാട്ടിനെയും ആക്ച്വലി ഹിറ്റ് ആയത് നിങ്ങളുടെ മേക്കിംഗ് വീഡിയോ ആണ്. നിങ്ങളുടെ മേക്കിംഗ് വീഡിയോയിൽ നിങ്ങൾ കാണിച്ച ഒരു നിങ്ങളുടെ ആ ഒരു ടീമിന്റെ ഹൗ റിലാക്സ്, നിങ്ങളൊരു ഫാമിലി പോലെ ശരിക്കും ഒരു എക്സ്കേർഷനൊക്കെ പോകുന്ന ഒരു ഫീലിലാണ് നിങ്ങൾ അവിടെ. യു നോ ഐ കുഡ് റിയലി ഫീൽ ദാറ്റ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ ജോക്സ് ഒക്കെ പറഞ്ഞിട്ട്, സൃന്ദ, അഹാന, യു, നിങ്ങളൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ യു മിസ്സിംഗ് ദാറ്റ് നൗ വെരി മച്ച്? ആ ഒരു ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ കുറച്ച് കാലം ഒരു എന്താ പറയുക, ഒരു
വിഡ്രോയൽ സിംപ്റ്റംസ് പോലെയായിരുന്നു. കാരണം സിജു ചേട്ടൻ, കിച്ചു ചേട്ടൻ, അഹാന, ശൃന്ദ എല്ലാവരും, ശാന്തി മാം, ലാൽ സർ, അവരാണ് ഏജില് നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ അല്ലാതെ ഉള്ളത്. പക്ഷെ നമ്മളെക്കാട്ടിലും യങ് ആണ് സ്വഭാവം കൊണ്ട്, ഭയങ്കര കുറുമ്പാണ് ഫുൾ എല്ലാവരും. കുറുമ്പാണ് അവിടെ വാരാഘോഷം എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരലോട് വരല. അതാണ് വാരാഘോഷം. മൈ ഗോഡ്. എന്തായാലും ഈ സിനിമ മാത്രമല്ല, ഇനിയും ഒരു മൂവിയും കൂടെ വരുന്നുണ്ട്, മായ നദി എന്ന് പറയുന്ന മൂവി. അത് ആരുടൊപ്പമാണ്? ടൊവീനോടൊപ്പം. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. സോ അതിന്റെ വിശേഷം എനിക്ക് ഇനി കൂടുതൽ അറിയണം. ബട്ട് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വൺസ് അഗൈൻ ഇൻവൈറ്റ് യു ഓൺ ടു ദ ഷോ. താങ്ക് യു. ആൻഡ് ദിസ് ഇസ് ഈസ്റ്റേൺ കട്ടറും ഇവിടെ കുരുത്തക്കേട്. Unlimited. You love children, no? I love children. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മാത്രമല്ല ഐശ്വരനെ കുറിച്ച് ഒരു വലിയ പോയിന്റ് ഞാൻ വിട്ടുപോയി. ഐഷു ഒരു ഡോക്ടറാണ്. ഡോക്ടർ ആയോ അത് പഠിച്ചോണ്ടിരിക്കുകയാണോ? ഹൗസ് ഏജൻസിയാണ്. ഹൗസ് ഏജൻസിയാണ്. അപ്പൊ ഇനി എത്ര ദിവസം എടുക്കും? ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ ചികിത്സിക്കും. എല്ലാവരും എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകാൻ പോകുന്നത്? എനിക്ക് ആക്ച്വലി ഇഷ്ടം ഡെർമറ്റോളജിയും സർജറിയാണ്. ഓക്കെ. പക്ഷെ പീഡിയാട്രിക്സ് ഇനിയിപ്പോ അടുത്തൊരു മാസം കൂടിയുണ്ട് ചെയ്യാനായിട്ട്. ഹൗസ് അതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ ഈ വർക്കിനിടയിൽ, ഷൂട്ടിന്റെ ഇടയിൽ? ഐ യു മിസ്സിംഗ് ക്ലാസ്സസ്? ഇല്ല, ക്ലാസ് ആയിട്ടല്ല, നമുക്ക് ലീവ് എടുക്കാൻ പറ്റും ഹൗസ് ഏജൻസി. അപ്പൊ കുഴപ്പമില്ല, ലീവിലാണ്. എനിവേ, യു ലുക്കിംഗ് ഗോർജിയസ് ടുഡേ. ബ്യൂട്ടിഫുൾ, സിമ്പിൾ യെറ്റ് എലഗന്റ്. എന്നെ പോലെ തന്നെ എല്ലാത്ര പേരില്ല എങ്കിലും ഐ സ്റ്റിൽ താങ്ക് യു. എനിവേ പോയിരിക്കൂ. താങ്ക് യു, വെൽക്കം. നെഞ്ചിൽ സൂചി കൊണ്ട പോലെ കുരുത്തക്കേട് അൺലിമിറ്റഡിലെ ഇനി വരാൻ പോകുന്ന 2020 എന്ന സിനിമയിലെ ഒരു ഡബ് സ്മാഷ് ആണ്. അതില് ലാലേട്ടന്റെ ഒരു മാസ് എൻട്രി ഉണ്ട്. അതാണ് ഇനി വരാൻ പോകുന്നത്. സോ ആർ യു റെഡി? റെഡി. സോ ലെറ്റ്സ് വാച്ച് ദിസ് ആൻഡ് കം റൈറ്റ് ബാക്ക്. മരിച്ചുപോയെന്റെ അമ്മ ദേവികയുടെ റോൾ നിങ്ങൾ ഭംഗിയായി അഭിനയിച്ചു കേട്ടോ. നാടക നടിയായിരുന്നിട്ടും ഓവറാക്കാതെ മുഹൂർത്തങ്ങൾ തന്മയത്തോടെ കൈകാര്യം. ചില സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചത് എന്റെ അമ്മയാണോ എന്ന്. എന്റെ പെങ്ങടെ വേഷം അഭിനയിച്ച കുട്ടിയുടെ പേരെന്താ? ആൻസിന്റെ പേര്. എന്റെ മകളുടെ മകളാ. മുത്തശ്ശി മിടുമിടുക്കി, കൊച്ചുമോള് മിടുമിടുക്കി. ശങ്കരേട്ടൻ പറഞ്ഞാലും ഇരട്ടി തുകയുണ്ട്. ഞാൻ പഠിക്കാം. ഇല്ലെങ്കിൽ വെറുതെ വേണ്ടാത്ത മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിച്ച് കാശ് മുഴുവൻ ഇപ്പൊ തീർക്കും. ഇനി ഇങ്ങനെ വല്ല വർക്കുണ്ടെങ്കിൽ വിളിച്ചേക്കണേ. വക്കീൽ സാർ, ഒരു മിനിറ്റ്. ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു വക്കീലിനെ. ഓശാരത്തിനൊരു നന്മ ചെയ്തു എന്ന തോന്നൽ പിന്നീട് വേണ്ട. ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ ചാർജ് ചെയ്യുന്ന അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. ബ്ലാങ്ക് ചെക്ക്. നിങ്ങൾ ആരാണ്? ഇതൊക്കെ നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ. എങ്കിലും പറയാം. പറയാതിരുന്ന നിങ്ങൾ അങ്ങനെ അറിയാനാ? അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ഒരു സുഖം? ഞാനൊരു പാവം വർമ്മ, ദേവൻ, ദേവരാജൻ, ദേവരാജപ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക് തായ് വഴി. അച്ഛൻ വടക്കന, വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോ ഞാൻ അല്പം വടക്കായി. വക്കീലിനെ ഒന്നും പിടികിട്ടുന്നില്ല അല്ലേ? ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. വധശിക്ഷ അർഹിക്കുന്ന അരുൺകുമാർ എന്ന പക്കാ ക്രിമിനലിനെ നിങ്ങൾ ഈ കോടതിയിൽ നിന്ന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുപോയെന്നറിഞ്ഞപ്പോ എന്റെ ഈ നെഞ്ചാ പിടഞ്ഞത്. പിന്നെ എനിക്ക് മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല. എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തന്നെ അവന് വിധി എഴുതി. യെസ്, ഐ കിൽ ഹിം. എസ് പി ആന്റണി പിണ്ണക്കാരൻ ഈ കോടതിയിൽ പറഞ്ഞ സത്യമാണ്, മുഴുവൻ സത്യമാണ്. ഞാനാണ് കൊന്നത് ഈ കൈകൾ കൊണ്ട്. യു ആർ എ ചീറ്റ്. എന്തിനാ ഇങ്ങനെ രോഷം കൊള്ളുന്നത്? ഞാൻ കുത്തിയ കത്തി വലിച്ചുവരി എന്ന സത്യം പറഞ്ഞതല്ലേ വക്കീലെ? കുത്തിയത് ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ വിചാരിച്ചത് വക്കീലല്ലേ? അരുണിനെ വിസ്തരിച്ച അതേ കോടതിയിൽ നിന്നും അവരെ രക്ഷിച്ച അതേ വക്കീല് തന്നെ
അവന്റെ കൊലയാളിയായി എന്നെയും കുറ്റവിമുക്തനാക്കി. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്. അല്ലടാ സർക്കിളെ, സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എനിക്കിനി രണ്ട് വധശിക്ഷ കൂടി നടപ്പാക്കാനുണ്ട്. ജഡ്ജിയും ആരാചാര്യം ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇനി ഒരല്പം തിരക്കിലായിരിക്കും. സോ മിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണാം. കാണണം. ഭയങ്കര പെർഫോമൻസ് ആയി പോയല്ലോ. ആൻഡ് ദ ലേഡീസ് ഭയങ്കര ഒരു അങ്ങനത്തെ പിള്ളേരെ പോയി. ലാലേട്ടാ വീണ്ടും മാസ് ആണല്ലോ ലാലേട്ടാ, മാസ് മാസ്. ഓക്കെ, എന്താ പറയാനുള്ളത് ഈ പെർഫോമൻസിനെ കുറിച്ചിട്ട്? ഗേൾസിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. നേരത്തെ ഭയങ്കര ക്യൂട്ട് ഫെമിനിസ്റ്റ് ആയിരുന്നു, ഇതുവരെ കണ്ടിട്ടുള്ളതെന്നും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ആയിട്ടായിരുന്നു വന്നെ. യാ, ഇപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി. അതെ, എന്താണ് ആക്ടിങ്? അത് ഓൺ ദ സ്പോട്ട് ആണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഇൻബോൺ ആണ് അവർക്ക്. ആൻഡ് വാട്ട് അബൌട്ട് മമ്മൂക്ക? ഇവരെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ലാലേട്ടനെ നമ്മുടെ മമ്മൂക്കനെ കറക്റ്റ് ആയിട്ട് എടുത്ത് കുഞ്ഞു കുട്ടികളാക്കി കറക്റ്റ് ഇതുപോലെ തന്നെ ഇരിക്കും. ഭയങ്കര ഫിസിക്കൽ സാദൃശ്യം എനിക്ക് തോന്നുന്നു, ഇല്ലേ? അതെ, അപ്പിയറൻസ് വൈസ്. കാശിറാം പൊളിച്ചു, താങ്ക് യു. ദർശിത് പൊളിച്ചു, പൊളിച്ചു. എല്ലാവരും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഐശ്വര്യ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് അറിയാനുള്ള കാര്യം ഈ സ്ത്രീ ശക്തിയെ കുറിച്ച് ഐശ്വര്യ അഭിപ്രായം എന്താണ്? അതായത് ഈ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറയുമ്പോൾ ഐശ്വര്യ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ എപ്പോഴും ഈ ഫെമിനിസം അങ്ങനത്തെ സംഭവങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും അത് പറയരുത്. ഇപ്പോൾ സ്വാതന്ത്ര്യമാണെങ്കിലും, ഇപ്പോൾ എന്ത് ഇഷ്ടപ്പെടുന്നു അത് ചെയ്യാനുള്ളൊരു അതിനുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും, അല്ലെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എന്താണെങ്കിലും, അത് സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദം തന്നെ എല്ലാവർക്കും അത് വേണം, സ്വാതന്ത്ര്യം വേണം. യാ, ഇറ്റ്സ് മോർ ഒരു ഇക്വാലിറ്റിയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ സൊസൈറ്റി ചിലപ്പോൾ ഒരു ഇൻഹിബിഷൻസ് നമുക്ക് ആസ് തരുമായിരിക്കും സ്ത്രീകളായിട്ടുള്ളത് കൊണ്ട്. ഇങ്ങനെയുള്ള ഇൻഹിബിഷൻസ് നമുക്ക് കുഞ്ഞിലേ മുതൽ കിട്ടുന്നുണ്ട്. അതൊക്കെ മാറണം. അതൊക്കെ മാറിയാൽ ഒരുപാട് ക്രിയേറ്റീവ് ആവാൻ പറ്റും. ഇപ്പോൾ ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഈ അവസരം പോലെ തന്നെ ഒരു പ്രഷർ കേജിലല്ല അവർ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രഷർ കേജല്ല, അവർക്കൊരു അവസരം കിട്ടുകയാണ് പെർഫോം ചെയ്യാനായിട്ട്. ആൻഡ് ദേ ആർ ബീങ് ഗ്രൂംഡ് വെൽ, കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ, അതിപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രം കൊടുത്താൽ ശരിയാവോ? ഇല്ലല്ലോ, അത് ആൺകുട്ടികൾക്കും കിട്ടണം, പെൺകുട്ടികൾക്കും കിട്ടണം. ഇതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ശക്തി വേണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ്. ഇതൊന്നും മനസ്സിലാക്കാത്ത മൂന്ന് പെണ്ണുങ്ങളുണ്ട്. അവരുടെ സ്കിറ്റാണ് ഇനി വരാൻ പോകുന്നത്. കട്ട്റൂമിന്റെ വക, ഒരു നൈസ് സ്കിറ്റ് അബൌട്ട് സ്ത്രീ ശക്തി. നമ്മൾ തമ്മിലല്ല വഴക്കിടേണ്ടത്.
നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരോട് വേണം വഴക്കിടാൻ. അതല്ല, കാബാലികന്മാരായ പുരുഷന്മാരോട് വേണം നമ്മൾ വഴക്കിടാൻ. എന്നാ പിന്നെ നിന്റെ ഭർത്താവിനോട് വഴക്കിടാൻ പറഞ്ഞാ പോരെ. ആട്ടെ, ബിന്ദു ഇപ്രാവശ്യം ഏതൈറ്റമാ ചെയ്യുന്നത്? ഞാനോ, ഞാനൊരു വെറൈറ്റി ഐറ്റമാണ് ചെയ്യുന്നത്. അതായത് ഡോൾ കളി, മലയാളത്തിൽ പറഞ്ഞ പാവ കളി. അപ്പൊ ബിന്ദുവിന്റെ ഭർത്താവും ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ടോ? ഇത് വനിതകളുടെ പരിപാടിയല്ലേ. അല്ല, പാവയായിട്ട് വരുന്ന ബിന്ദുവിന്റെ ഭർത്താവാണല്ലോ. പൊടി, അതൊക്കെ വീട്ടിലല്ലേ. എനിക്കൊരു ഐഡിയ. എന്നാ എനിക്കൊരു വോഡഫോണും. നീ എന്താ ഉദ്ദേശിച്ചത്? നീ റീചാർജ് ചെയ്യാൻ പോവല്ലേ. എനിക്കൊരു വോഡഫോണിന്റെ 50 റീചാർജ് കൂപ്പൺ. എടി മണ്ടി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരു പുതിയ ഐഡിയ പറയാന്നാ പറഞ്ഞത്. എന്നെ വേഗം പറ. ഈ വർഷത്തെ വാർഷികത്തിന് ആണുങ്ങൾ പങ്കെടുക്കുന്ന പല മത്സരങ്ങളും ഉണ്ടല്ലോ. ആ മത്സരങ്ങളൊക്കെ നമ്മൾ പെണ്ണുങ്ങള് ചെയ്യണം. ഇതൊക്കെ നടക്കുവോ? ഇല്ല, ഓടും. എടി, റേഷൻ കാർഡ് വരെ നമ്മുടെ പേരിലായില്ലേ. അത് മാത്രമല്ലടി, ചന്ദ്രനിൽ വരെ നമ്മൾ പെണ്ണുങ്ങള് പോയിട്ടില്ലേ. അതുകൊണ്ടാ വട്ടത്തിൽ ഇരുന്ന ചന്ദ്രൻ ഇപ്പോ ഇങ്ങനെ ആയത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ മത്സരങ്ങളും നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യുന്നു. ജയ് ശ്രീ ശക്തി, ജയ് ശ്രീ ശക്തി. അപ്പൊ ഇനി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, ഈ പ്രാവശ്യത്തെ വനിതാ സമാജത്തിന്റെ പരിപാടിക്ക് 6 ഐറ്റമാണ് ആദ്യം വെക്കേണ്ടത്. സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം എന്റെ ഐറ്റം വേണം വെക്കാൻ. അങ്ങനെ ഒറ്റക്ക് കൈയടിച്ച് പാസ്സാക്കാൻ വരട്ടെ. എന്റെ പാവകളിക്ക് എന്താ കുറവ്? അതാദ്യം വെച്ചാ മതി. എന്റെ തിരുവാതിര കളിക്ക് എന്താണ് കുഴപ്പം? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വരെ മേടിച്ചെടുത്തില്ലേടി ഞാൻ. ഏത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന്? കിങ്ങിണി ക്ലബിലെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന്. എനിക്ക് 2 സോപ്പോട്ടയും ഒരു ചായ കുടിക്കുന്ന കപ്പുമാണ് കിട്ടിയത്. ആ, അങ്ങനെ സോപ്പോട്ട തിരുവാതിരൊന്നും ഞങ്ങളുടെ സമ്മാനത്തിൽ കളിക്കണ്ട. ആഹ്, ആദ്യം എന്റെ ഐറ്റം വെച്ചാ മതി. നീ പോടി അവിടുന്ന്. നീ പോടി, നീ പോടി. ഒമ്പത് വർഷം അടുത്താണെന്നായിരുന്നു എന്റെ വല്യപ്പൻ എഴുന്നേറ്റല്ലോ. ഇത് അങ്ങനെ സംഭവിച്ചു വല്യപ്പാ. ഇന്ത്യക്ക് ധനവും നേട്ടവും ഉണ്ടല്ലോ. 9 വർഷമായിട്ട് തളർന്നു വളർന്ന ഞാൻ മാത്രമല്ല, 18 വർഷം മുമ്പ് മരിച്ച എന്റെ വല്യമ്മച്ചി ഉണ്ടല്ലോ. അവര് കുഴിമാടത്തിൽ നിന്ന് ഇറങ്ങി ഓടിവിടി. ഈ ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ഈ ഫ്ലോറിൽ ചോദിക്കരുത്. ഓക്കെ, എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഐശ്വര്യ, ഐശ്വര്യക്ക് ഭയങ്കര ഇഷ്ടമായി. വിസ്മയ, ഐശ്വര്യക്ക് ഇഷ്ടമായി. ഇനി വേറെ വല്ലതും ചോദിക്കാണ്ട് ഐശ്വര്യയുടെ അടുത്ത്. എന്തു ചേച്ചി, ഡാൻസറാണോ? അല്ല. വിസ്മയ ഡാൻസറാ. പാട്ട് പാടുവോ? ഇല്ല. പാടും, കള്ളം പറയാം. പാടും. ഇവിടെ വന്ന എല്ലാരും എന്തെങ്കിലൊക്കെ ചെയ്തിട്ടേ പോവാറുള്ളൂ, അതുകൊണ്ടാ. ഡാൻസ് ചെയ്താ മതി. ഡാൻസ് മതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടെ ഡാൻസ് ചെയ്യേണ്ടി വരും. ആ, പിന്നെ ഇവര് രണ്ടുപേരും റെഡിയാണ്. ഈ ഗേൾസിന്റെ കൂടെ അപ്പൊ ഞാനും ആശുവും കൂടെ നമുക്ക് ജഡ്ജ് ചെയ്യാം അല്ലേ. കാമോൺ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഐശുടെയും ഈ രണ്ട് ഈ മൂന്ന് ത്രിമൂർത്തികളുടെയും ഒരു അടിപൊളി സ്റ്റെപ്പ് പറഞ്ഞു തരണം. ഓക്കെ, സ്റ്റെപ്സ് ഒക്കെ ഒരു പറഞ്ഞു തരാം. സിമ്പിൾ സ്റ്റെപ്സ്. ഓക്കെ, ശരി. അൺലിമിറ്റഡിൽ ഇനി അടുത്തതായി വരാൻ പോകുന്ന ഒരു ചായക്കടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ചായക്കടയിൽ പലരും വരും, പല കാര്യങ്ങളും അവിടെ നടക്കും. മലപ്പുറം ഹാജി, മഹാനായ ജോജി, അറിയോ ആ സിനിമ? പിന്നെ ആ സിനിമയിലെ സീനാണ് ഇനി വരാൻ പോകുന്നത്. കാണൂ, എൻജോയ് ചെയ്യൂ, തിരിച്ചു വരും. കുട്ടി ആരാ? എന്ത് വേണം? മാഷക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ശരിക്കൊന്ന് നോക്കിയേ മനസ്സിലാകും. ആദ്യം കാണുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാകാന്? ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ അമ്മ കണ്ടിട്ടുണ്ട്, ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കൊള്ളാം, അസലായിട്ടുണ്ട് അഭിനയം. പച്ച പാവാണെന്ന ഞാൻ കരുതിയത് ഇപ്പൊ മനസ്സിലായി, പെരും കള്ളനാ. കള്ളനോ? ഞാനൊരു അധ്യാപകനാണ്, കുഞ്ഞാലിക്കുട്ടി.
കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? ക്ഷേത്രത്തിലോ? ഏത് ക്ഷേത്രത്തിൽ? കുട്ടിക്ക് ആള് തെറ്റിയതാ? അല്ല, മാഷ് തന്നെയാ. ഞാൻ കണ്ടതാ, കാര്യക്കാരനോട് കയർക്കുന്നതും നാളികേരം ഉടച്ചിട്ട് ഓടുന്നതും. കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാനൊരു ഇസ്ലാമാ കുഞ്ഞാലിക്കുട്ടി. അതാ എനിക്കും അറിയേണ്ടത്, ഇസ്ലാമായ മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയതെന്ന്. പരമ്പരാഗതമായ ആചാരം തെറ്റിച്ചതിന് ആൽമരത്തിൽ കെട്ടി 101 അടിയാ ദേവപ്രശ്നത്തിൽ കണ്ടത്. എന്റെ അമ്മേ. അമ്മയോ? ഉമ്മേന്നല്ലേ നിങ്ങളൊക്കെ വിളിക്കുന്നത്? ഞാൻ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് വിളിച്ചത്, അത് ഉമ്മയല്ലോ. അമ്മയല്ലേ? ആ അമ്മ. അപ്പോ മാഷക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ ഇഷ്ടമാണല്ലേ? ഒരു അപരിചിതയുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. വേഗം ഇവിടുന്ന് നാട് വിട്ടോ, അതാ നല്ലത്. കേക്കോ, ഇത്രയൊന്നും പോരെ, കണ്ണേട്ടോ. സുകുമാരൻ എന്റെ മോൻ. പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായ. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്നവരില്ല. വേണ്ട, ഞാൻ എടുക്കാൻ വേണ്ടി. അച്ഛാ ചലോ. സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തി നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും അല്ല. ഈ റെയിൽവേ പോർട്ടർമാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ള ഒരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെച്ചോ. കുഞ്ഞാലിക്കുട്ടി സ്കൂളിലെ പുതിയ മലയാളം മാഷ. അച്ഛാ സോറി പുട്ട്. അച്ഛാ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളായിരിക്കും അല്ലേ? കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും. സുമാരനങ്ക് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ എവിടെ എന്റെ പ്രതിശൂത പദവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഭാർഗിയുടെ മുള നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ അവനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ ചലോ എടുക്കൂ എടുക്കൂ. എന്റെ കാലുവ. സോറി. ശരിക്കും നോക്കിക്കോ, കൊച്ചിലെ കണ്ട വെണ്ണല്ല ഇപ്പോ. നല്ല അസല് വണ്ടി. ഹജ്ജാവോ? അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ആവേശം അത്ര നല്ലതല്ല. ബസ് ബസ് കഴിച്ചു. നല്ല സ്വയം. പൊണ്ണികളെ ഒരു കഥ പറയാം. ഞാൻ കാമേടെ ഇവന്റെ പെണ്ണിന്റെ ഫോട്ടോ നിങ്ങൾ എന്തിനാ നോക്കുന്നത്? കാണണ്ടേ? എന്ത് കാണണ്ടേ? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഐശ്വര്യനെയാണ്. ഐശ്വര്യ ഇങ്ങോട്ട് വരൂ. അവളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം. യു നോ വാട്ട്, ഐശ്വര്യനെ പോലെ തന്നെ ഒരു ഹീറോയിൻ ആണ് ഇരിക്കുന്നത് നമ്മുടെ ഐശു. ഐശ്വര്യ, ഹൗ വാസ് ദ പെർഫോമൻസ്? ഞാൻ എന്തിനാ ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് അറിയുന്ന തന്നെയല്ലേ. ആ അടിപൊളിയായിരുന്നു. താങ്ക് യു. ഷോ ആ ചേച്ചിയുടെ അടുത്ത് എല്ലാം ചോദിക്കാനുണ്ടോ നിങ്ങക്ക്? ശ്രദ്ധിച്ചു നോക്കിയേ, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ആ സിനിമയിലെ ഹീറോയിനാ. എങ്ങനെയുണ്ട് നോക്കി? ഇഷ്ടപ്പെട്ടില്ല. അതെ, സുന്ദരിയാന്ന് പറയാൻ കാരണം നല്ല മുടിയാ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇനി ബാക്കി ലിസ്റ്റ് എഴുതിയിട്ട് എനിക്കൊന്ന് പോസ്റ്റൽ വഴി അയച്ചാ മതി. അപ്പൊ ബൈ, സീ യു. ഈസ്റ്റേൺ കട്ടറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. Yeah, yeah. Hi. Hi.
നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓഫീസിൽ ഏൽപ്പിച്ചാ മതി. എക്സ്ക്യൂസ് മീ, ആരാ ഈ കൊറിയർ തരാൻ വന്ന ആൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? അയ്യോ, കൊറിയർ അല്ല, ഐ'm a dancer. You said courier തരാൻ വന്ന ആൾ? കൊറിയോഗ്രാഫർ. കൊറിയോഗ്രാഫർ. അതെ അതെ. അവിടുത്തെ പിള്ളേരാ ഡാൻസ് കളിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി വന്ന. അതിന് ഇവിടെ ഓൾറെഡി ഒരു കൊറിയോഗ്രാഫർ ഉണ്ടല്ലോ. അയ്യോ, ആ പേര് കേട്ടത് തന്നെ അറിയാലോ, അതൊരു പഴഞ്ചിൻ പേരാണ്. വിഷ്ണുവിന് എന്താണ്, ഈ നല്ല സ്റ്റൈല് ഡാൻസ് ആണ് പഠിപ്പിക്കുന്നത് നമ്മുടെ പിള്ളേരെ. അല്ല, അതുകൊണ്ടായില്ല, ആ പേര് കേട്ടത് തന്നെ അറിയാം, അതൊരു പഴഞ്ചൻ സ്റ്റൈലുള്ള പേരാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേരെന്താ? അയ്യോ, പട്ടിയല്ല, റോക്സ്റ്റാർ വിജയൻ. എന്ത്? റോക്സ്റ്റാർ വിജയൻ. എന്താ വിജയൻ എന്നല്ലേ? റോക്സ്റ്റാർ വിജയൻ. റോക്സ്റ്റാർ വിജയൻ. ഒറ്റ, എന്ത് ചേട്ടാ, എന്താ പറ്റിയ? അത് എനിക്ക് ഓരോ 5 സെക്കൻഡ് കഴിയുമ്പോഴേ പുതിയ സ്റ്റെപ്സ് ഇങ്ങനെ എന്റെ ഗുരുനാഥന് ഓർത്ത് പോയിട്ട് പുതിയ സ്റ്റെപ്സ് ഇങ്ങനെ കേറി കേറി. ഗുരുനാഥന്റെ പേരെന്താ? ഒന്ന് പോടോ. യോ യോ, സത്യം പറ ആരാ മൈക്കിൾ ജാക്സൺ ആണോ താങ്കളുടെ ഗുരു? കൊച്ചി, ഏത് മൈക്കിൾ ജാക്സൺ ഉദ്ദേശിച്ചേ? ഞാൻ മറ്റേ ലോകമെമ്പാട് അറിയപ്പെടുന്ന മൈക്കിൾ ജാക്സനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാരാ? മൈക്കിൾ ജാക്സൺ. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഞാൻ എന്റെ വീടിനടുത്തുള്ള ജാക്സൺ. ചേട്ടാ, ഈ സംസാരിക്കുമ്പോ ഈ വായലേ പഴം സ്റ്റക്കായതുപോലെ എന്താ ചേട്ടാ അങ്ങനെ? അത് ചില വാക്കുകൾ എനിക്ക് അങ്ങനെയാണ്, ചില വാക്ക് ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങി അവിടെ ഇങ്ങനെ നിൽക്കും. മാത്രമല്ല, ഈ ഡാൻസേഴ്സ് നമ്മൾ ഉറക്കമുണ്ടല്ലോ, ഉറക്കം വരുന്ന സമയത്ത് തലയണ കാണുക, അപ്പോ ഈ മുടി മെല്ലെ ഇങ്ങനെ ചുരുട്ടി 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 ഒറ്റക്കെടുത്തും നല്ല സുഖമായിരിക്കും. അങ്ങനെ അങ്ങനെ ഉറങ്ങിയോ ചേട്ടൻ? ഉറങ്ങിയോ? നടത്തുന്ന കുടുംബ സംഗമം പോലുള്ള പരിപാടികൾ. പരിപാടി ഡാൻസ് ചെയ്യാൻ? നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. ഒരുപാട് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ചേട്ടൻ ഇപ്പൊ ഇത്രയും കഥ പറയുന്നുണ്ടല്ലോ, ചേട്ടന്റെ ഡാൻസിന്റെ പ്രത്യേകത എന്താണ്? അയ്യോ, എന്റെ ഡാൻസിന്റെ പ്രത്യേകത, അത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. ഡിപിഇപി. ഡിപിഇപി? അതെ അതെ, ഡിപിഇപി സമ്പ്രദായത്തിലാണ് ഞാൻ എന്റെ ഡാൻസുകൾ മൊത്തം പഠിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ, ചേട്ടൻ എന്താ ഈ പറയുന്നത്? മനസ്സിലായില്ല? ഇല്ല, അതായത് ഒരു പാട്ട് പ്ലേ ചെയ്തിരുന്നു, ഞാനത് കാണിച്ചു ചെയ്യാം. ഓരോ ലിറിക്സും ഞാൻ നരേറ്റ് ചെയ്യും. അതെങ്ങനെയാണ്? അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? പാട്ട് പ്ലേ ചെയ്യണം. എക്സ്ക്യൂസ് പ്ലീസ്, മ്യൂസിക് പ്ലീസ്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാരൻ നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ തേറി. മാത്രം ചോദിച്ചു, നിങ്ങളാണോ കൊറിയോഗ്രാഫർ ആവുന്നത്? ന്യൂ ജനറേഷന്റെ പ്ലേ എന്നാണ്. അപ്പൊ ഇപ്പൊ എന്ത് കാണിച്ചു എക്സ്പ്ലെയിൻ ചെയ്തരാം? കാണിച്ചില്ല, ഞാൻ കാണിക്കാൻ പോകുന്നു. ഓ, നിങ്ങൾ ചിന്തിച്ചതാണോ? ഓ മൈ ഗോഡ്. ഓക്കേ, ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. Come on, come on. Kitty. Kitty, kitty. Oru poo maatram chodichu, oru poo kaalam nee thannu, karalil viriyum pranaya kaattuvi doore. എന്തൊരു വൃത്തിയിട്ട ഡാൻസ് ആണോ ഇത്? ഇത് ഇവിടുത്തെ എൽ കെ ജി പിള്ളേർ കളിക്കുന്ന ഡാൻസ് അല്ലേ? താൻ ഇത്രയും കഷ്ടപ്പെട്ട് ചിന്തിച്ചുണ്ടാക്കിയത് ഇതാണോ? കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് വിഷ്ണുവിനെ ഒക്കെ കണ്ടു പഠിക്കുകയാണെങ്കിലേ അടിപൊളിയാണ് വിഷ്ണു. അതൊക്കെ ചോദിക്കുമ്പോ ഇതൊക്കെ ഒന്നുമല്ല. എനിക്ക് സമയം വേസ്റ്റ് ചെയ്യാലോ, ഇവിടെ ഗസ്റ്റ് ഒക്കെ വന്നിരിപ്പുണ്ട്, എനിക്ക് ഇവിടെ സമയം വേസ്റ്റ് ചെയ്യാം. എന്ത് ഗുരു നിന്റെ? എന്താ എന്താ അത്? ഗുരു നിന്ന, ഗുരു നിക്കരുത്, ഗുരു പോകുന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ ഗുരുവിനെ നിന്നിക്കാണ്. അത് കുഴപ്പമില്ല, അതിന് എന്റെ താൻ എന്റെ ഗുരു ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ല, അപ്പൊ കുട്ടികളെ പഠിപ്പിക്കണ്ട, കുട്ടീനെ പഠിപ്പിക്കണ്ട, ആരെയും പഠിപ്പിക്കണ്ട. അവളോട് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കാം, ആ കൊച്ചു മൈൻഡേ ചെയ്യണില്ല, ആ കൊച്ചു ആലോചിച്ചോണ്ടിരിക്കുക വേറെന്തോ കാര്യം.
അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ നല്ലൊരു അവസരമാണ് നഷ്ടപ്പെട്ടത്. വേണ്ട, അവസരം നഷ്ടപ്പെട്ടത് നന്നായി. ഓക്കെ, അപ്പൊ ആരെയും പഠിപ്പിക്കണ്ട, ഒന്ന് ഇറങ്ങി പോവോ, ഒന്ന് പോയി തരാവോ പ്ലീസ്. ഞാനിങ്ങനെ മുൻ വാക്കിൽ ഇങ്ങനെ പോയാലോ? നിങ്ങൾ എങ്ങനെ വാക്ക് ചെയ്തിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല, ഒന്ന് പോയി തന്നാ മതി. ഇതാണോ മുൻ വാക്ക്? കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ? സ്പീഡ് കുറച്ചുകൂടി കൂട്ടോ, സ്പീഡ് കുറച്ചുകൂടി, കുറച്ചും കൂടി സ്പീഡ്, കുറച്ചും കൂടി സ്പീഡ്. ആ ജാക്സന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി തിരിച്ചു വരും തോന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരം പറയേണ്ടത് ഞാനാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം? കുഴപ്പം ഉണ്ടായാലോ അവിടെ വന്ന് രക്ഷിക്കണം, അതിനാണ് പ്രൊട്ടക്ഷൻ. ആ ജോലി അങ്ങ് ചെയ്താൽ മതി, ഈ പ്രോഗ്രാമും ചാപ്റ്ററും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും യൂണിഫോം ഇട്ട് റെഡി ആയിരുന്നു. ഓക്കെ, എന്നാ പിന്നെ പുള്ളി പറഞ്ഞല്ലേ, തൊപ്പി തെറിക്കും. അയ്യോ, ഈ പറമ്പിലൂടെ കടന്നാലും അപ്പുറത്തേക്ക് പോകാമല്ലോ. പോകാം, പക്ഷെ ഇതിലേ പോകുന്നതാണ് എനിക്ക് സൗകര്യം, അതിലേ പോകുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം. എന്നാ നിങ്ങൾ അതിലേ പൊയ്ക്കോ, ഞാൻ ഇതിലേ പൊയ്ക്കോളാം. എടോ, ഞങ്ങളുടെ ഷൂസും പാന്റും ഒക്കെ വെള്ളം നിങ്ങളുടെ കാര്യം. എല്ലാം നിർത്തിക്കല്ലേ, ആളുകൾ വേണ്ട, ഞങ്ങൾ വെള്ളം ഇതെന്തേ കാണി കൊരങ്ങന. അയ്യോ, കാക്കോ സാറിനെ കൊരങ്ങാന്ന് വിളിക്കല്ലേ. കേട്ടോ ചേട്ടാ, ഇത് എവിടെ തേങ്ങയൊക്കെ ആയിട്ട്? ഇതെന്ത് പറ്റി ചേട്ടാ? ഈ നാട്ടിലൊന്നും അല്ലേ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസും മഴക്കൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. ഞാൻ എവിടെ പോയാലും ഇവറ്റകൾ എന്റെ കൂടെ കാണും, അതാണ് റൂൾ അല്ലേ? ഉൽക്കണ്ഠം പിള്ളക്കൊക്കെ സുഖം തന്നെ അല്ലേ? ഉൽക്കണ്ഠം പിള്ളയോടും കൂട്ടുകാരോടും ചേട്ടൻ ചെന്ന് പറയണ്ട, ഞാനിങ്ങനെ രണ്ട് പോലീസുകാർ അപ്പുറം അപ്പുറമായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്, വലിയ നിലയിലാണ്, വലിയ പത്രാസിലാണെന്നൊക്കെ. അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പൊങ്ങച്ചാണെന്ന് വിചാരിക്കും അല്ലേ? പിന്നെ അത് മതി, കണ്ണുകടി അസൂയും ഒക്കെ. ചേട്ടൻ ചെല്ലി ചെല്ലി പോവാം. വല്ല സിഗരറ്റോ ബീഡിയോ വല്ലതും ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. റോഡിലെങ്ങ് ഒറ്റ ഒരുത്തനെയും കാണാനില്ല, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായല്ലേ? വലിയ വിളച്ചിലൊന്നും വേണ്ട, ഈ കാക്കിക്കുപ്പായക്കാരൊക്കെ വലിയ മണ്ടന്മാരാണെന്ന് മനസ്സിൽ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദേ, പോലീസുകാരന കാര്യസ്ഥനല്ല, നിങ്ങളുടെ താളത്തിനത്ത് തുള്ളാണ്, ഞങ്ങളെ കിട്ടില്ല. അയ്യോ, ലൈബ്രറി അടച്ചാലും. അയ്യോ, ബുക്ക് എടുക്കാൻ മറന്നുപോയി. ജോലി അജിക്കാൻ പോട്ടോ, പയ്യോ, അല്ലെങ്കിൽ നാളെ പോവാം. അയ്യോ, വേറൊരു കാര്യം പറഞ്ഞോ. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്തായത്? കുറച്ചുപേര് നടക്കുക, പെട്ടെന്ന് ഓടുക, പെട്ടെന്ന് നിൽക്കുക. നടപ്പിന്റെ വേഗതയും ദൂരവും കൃത്യമായി ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയിക്കാൻ നോക്കുന്നത്? ഞാൻ എവിടെ പോയാലും ശരി, എന്റെ കൂടെ നിൽക്കണം എന്നുള്ള അല്ലേ ഡ്യൂട്ടി? ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, അതെനിക്ക് അറിഞ്ഞൂടെന്ന് വിചാരിച്ചാട്ട് സൂചിയായിട്ട് അറിയാവില്ലോ. നഖത്തിലല്ല സാറേ. എങ്ങനെയൊക്കെ ഉണ്ട് കച്ചവടം? വല്ല കപ്പലിന് മുട്ടായോ മിസ്റ്റർ വല്ലതും വേണോ? ഒന്നും വേണ്ട, അപ്പൊ പറ്റില്ലേ. സുഖം തന്നെ അല്ലേ? അയ്യോ, അമ്മ ഇല്ലേ? ഇല്ല. മൈ ഗോഡ്, ഇല്ലേ? അമ്മാവൻ വരുമ്പോ പറഞ്ഞരേ ഞാനിങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന്. ഓക്കെ, അമ്മാവന്റെ കടയാണ്. ഹലോ ചേട്ടോ, ഇവര് കുഴപ്പക്കാരൊന്നുമല്ല, എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചിരിക്കുന്ന 24 hours എന്റെ കൂടെ തന്നെ കാണും. വരട്ടെ, ഒന്നുമില്ല, ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. അന്ന് വണ്ടി ഇടിച്ചെന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നൊരു സംശയം. ഞാൻ ഇവിടെ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ അപായപ്പെടുത്താൻ വന്നതാണോ എന്നൊരു ഡൗട്ട്. ഒന്ന് സെർച്ച് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. വരട്ടെ ചാക്കോ. യെസ് സർ. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം, നിങ്ങളുടെ ദേഹ പരിശോധന നടത്തണം. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. അങ്ങനെയാണെങ്കിൽ ജുബൂര്. അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ജുബാ ഒരു റോ. അടിയിൽ ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ മുണ്ടായിട്ടുണ്ട് കേട്ടോ. ആ, അരയിൽ തപ്പ്, അരയിൽ തപ്പ്. കൈബുക്ക്, കൈബുക്ക്, കൈബുക്ക്. അരകുലുക്ക്, അരകുലുക്ക്. ചാട് ചാട്, അണ്ണാൻ ചാടവളെ ചാട്. അങ്ങനെ ഒന്ന് വട്ടം കിറങ്ങ. ഓഹോ, പഞ്ചായത്ത് മെമ്പർ ആവാൻ പറ്റാത്തതിന്റെ വൈരാഗ്യം ഇങ്ങനെയൊക്കെ തീർക്കല് ഇല്ലേ?
പിള്ളച്ചേട്ടൻ ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവരെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമല്ലേ. ഏ, ഇത് നമ്മുടെ സ്വന്തം ആളാണ്, മേലിൽ ചെക്ക് ചെയ്യരുത്. ഏ ചേട്ടൻ, പറ്റോ പറ്റോ പോവാം. ഈസ്റ്റേൺ കട്ട് റൂമിൽ ഇനി വരാൻ പോകുന്നത് ചാറ്റ് സെക്ഷൻ ആണ്. ചാറ്റ് സെക്ഷൻ നമുക്കറിയാം എപ്പോഴും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ബിക്കോസ് ഇവിടെ ആരാണ് വരാൻ പോകുന്നത്, എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഹീസ് എ വെരി ടാലന്റഡ് ബോയ് എന്ന് എനിക്കറിയാം. നഹാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നഹാൻ ഓൺ ടു ദ സ്റ്റേജ്. കയ്യിലെന്താണുള്ളത്? കയ്യിലൊന്നും ഇല്ല. ഞാൻ വിളിച്ചു എന്തോ കയ്യിൽ എന്തോ കശുവണ്ടിയോ വല്ലതും ഉണ്ടായിരിക്കുന്ന എന്തിങ്ങനെ പിടിച്ചോണ്ടത്? ഡാൻസ് ആയിരുന്നു. അശ്വസ് പറഞ്ഞു നന്നായി ഇരിക്കും. ആരാ കൂടെ വന്നിട്ടുള്ളത്? മാമൻ. മാമന്റെ പേര് ഹബി. സോ നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ശരിക്കും പ്രോപ്പർ തലശ്ശേരിയാണ്. ഓക്കെ. ഇവിടെ കലൂര്. കലൂരാണോ വീട്? സോ വാട്ട് ഡു യു ഡു വിത്ത് സ്റ്റാൻഡേർഡ്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സിക്സ് സ്റ്റാൻഡേർഡ്. സിക്സ് സ്റ്റാൻഡേർഡ്. ആൻഡ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജൂഡ്. എന്തോ ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ട് നഹാസിന്. എന്താണ് ആ ടാലന്റ്? മിമിക്രി ചെയ്യും. മിമിക്രി ചെയ്യോ? എന്ത് മിമിക്രി? ആക്ടേഴ്സ്. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആദ്യം വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്. സിമ്പിൾ ചവ, വളരെ സിമ്പിൾ ആണ്. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ സേഫ്, ചവ വളരെ സേഫ് ആണ്. ഓ, ശരിക്കും എനിക്ക് വിനയ് ഫോർട്ടിന്റെ ഒച്ച കേട്ട പോലെ ഉണ്ടായിരുന്നു. നല്ല പവർഫുൾ ആയിരുന്നു കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ബിന്ദു പണിക്കർ. എടാ ശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതങ്ങനെ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഇനി ആരുടെ സൗണ്ട് ആണ് ചെയ്യാൻ പറ്റാം? ഇനി ഉമ്മൻചാണ്ടി പാട്ട് പാടുന്ന. ഓക്കേ. ഉമ്മൻചാണ്ടി പാട്ട് പാടുന്ന ഞാൻ പോലും കേട്ടിട്ടില്ല. ഐ തിങ്ക് ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി പാട്ട് പാടുന്ന നമ്മൾ കേൾക്കാൻ പോണ്. പാടിക്കോളൂ. ഞാനും ഞാനുമ്മന്റെ ആളും പൂമരം കൊണ്ട് അക്കപ്പലുണ്ടാക്കി. അക്കപ്പലിലാണ് അക്കുപ്പായി കറി. അപ്പം കായം പൊക്കി അറ്റാജത്ത് നോക്കി. അന്നാനെന്ന് നോക്കി, അവൾ എന്നെയും നോക്കി. നപ്പത്തപ്പേരും സിസിമാറും ഒന്നിച്ചു നോക്കി. ആ ഒന്നിച്ചു നോക്കി. ഇറ്റ് ആക്ച്വലി സൗണ്ടഡ് ലൈക്ക് ഹിം. പക്ഷേ ഈ കൈ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനായിരുന്നു? അത് അതിന്റെ ഒരു ടെക്നിക്കാണ്. ടെക്നിക്കാണ്. അപ്പൊ ഇവിടെ നിന്നാണോ ഒച്ച വരുന്നത്? ഇവിടെ നിന്നാണോ ഒച്ച വരുന്നത്? ഇവിടെ നിന്ന് തന്നെ. പക്ഷെ അതിന്റെ ശീലായിട്ട് എടുക്കാൻ ഇങ്ങനെ കൈയും വെച്ച്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണോ? ഉമ്മൻചാണ്ടി ടാറ്റ കാണിച്ചോണ്ടിരിക്കുവാണ് ഇങ്ങനെ. ടാറ്റ ഒന്നും കാണിക്കില്ല, സംസാരിക്കേണ്ട രീതി ആണല്ലേ. ശരി, അപ്പൊ വാട്ട് യു വാണ്ട് ടു ബിക്കം വെൻ യു ഗ്രോ അപ്പ്? Actor. Actor, ആണോ? You wanna be an actor? You know, you have to be a little more louder. കുറച്ചും കൂടി അല്ലേ, കുറച്ചും കൂടി എനർജി ഒക്കെ വേണം ആക്ടർ ആണെങ്കിൽ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ കട്ടറുമ്പ്. Do you sing? Yes. You sing. So I want you to sing a song for me. Okay? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അടിപൊളി. Come on. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി. പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി. പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പുറകിൽ ആരാ ഇരിക്കുന്നത്? ആ ഫഹദ് ഫാസിലിനെ പോലെ ഒരാളാണല്ലോ. ഫഹദ് ഫാസിലിന്റെ ആരെങ്കിലും ആണോ? അല്ല അല്ല. പിന്നെ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം? ഫാർമസിസ്റ്റ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ സർ. അപ്പൊ എന്താണ് അച്ഛൻ കൊണ്ടുവരാത്തത് മോനെ ഇന്ന്? എന്താണ് മാമന്റെ കൂടെ വന്നിരിക്കുന്നത്? മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ ചെയ്യണേ? ഫാർമസി. ഫാർമസിയിലാണ്. ഓക്കെ. ആൻഡ് അമ്മ? ഹൗസ്വൈഫ്. ഹൗസ്വൈഫ്. അപ്പൊ വാട്ട് ഡു യു ഡു? ഫാർമസി. ഓക്കെ. നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഫാർമസി ആണ് നടത്തുന്നത്? അപ്പൊ മരുന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ വീട്ടിൽ അല്ലേ? ഫ്രീ ആയിട്ടാണ്. അത് അവിടെ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ? പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങാൻ പറ്റും. ചെറിയ മരുന്ന് പോലും പൈസ കൊടുത്തിട്ടാണ് നിങ്ങളോട് വാങ്ങി? പാർട്ണർഷിപ്പ് ബിസിനസ് ആണ്. ആ, അപ്പൊ പിന്നെ പൈസ കൊടുക്കണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Thank you. Thank you. And thank you so much for bringing him onto the stage. Thank you. Bye.
ഭംഗരമേളങ്ങൾ തുള്ളിത്തുളുന്തും ഭംഗരമേളങ്ങൾ അടിത്തി നിർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോ കാവേരി തീരങ്ങൾ പൂക്കുമ്പോ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവ കുങ്കുമം പെയ്യുമീ വേളയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ ഈസ്റ്റേൺ കട്ട്റൂമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിന്തകളെ കുറിച്ചാണ്. ചിന്തകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുക. നല്ലത് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ലതേ സംഭവിക്കുള്ളൂ. അതാണ് നമ്മളുടെ റൂൾ ഓഫ് ലൈഫ്. ഈ ഒരു കാര്യം മെസ്സേജ് പറഞ്ഞുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു വൈൻഡ് അപ്പ് ടുഡേസ് എപ്പിസോഡ് ഓഫ് ഈസ്റ്റേൺ കട്ട്റൂം. ഇവിടെ കുരുത്തക്കേട് ഇസ് അൺലിമിറ്റഡ്, അറ്റ് ദ സെയിം ടൈം ടാലന്റ് ക്രിയേറ്റിവിറ്റി ഇതും എല്ലാം ഇവിടെ അൺലിമിറ്റഡ് ആണ്. സോ See you next time. Till then, it's good night and goodbye from Pearly.